നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം റയൽ മാഡ്രിഡിൽ ആദ്യ സീസണിൽ തന്നെ വളരെ ഒരു മികവ് കാട്ടിക്കൊണ്ടിരിക്കുന്ന താരമാണ് ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ഇപ്പോൾ ഡോഡ്മണ്ടിൽ നിന്ന് നൂറ് മില്യനൊക്കെ മുകളിൽ ചെലവഴിച്ചു കൊണ്ടാണ് റയൽ ഈ ഒരു താരത്തെ സ്വന്തമാക്കുന്നത് ഇപ്പം ലാലിഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു തുടക്കം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളും ഒരസിസ്റ്റും എന്നുള്ള കാര്യം ഏതായാലും ഇപ്പോൾ ഗ്രെയിം സൂനസ് എന്ന് പറയുന്ന ലിവർപൂളിൻ്റെ ഒരു ലെജൻഡറി പ്ലെയറാണ് അദ്ദേഹം ഈ ഒരു താരത്തെ സിനദിൻ സിധാൻ എന്ന വിഖ്യാത താരവുമായിട്ടുള്ളൊരു സാമ്യത പറയുന്നു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് പരിശോധിക്കുമ്പോൾ ഗ്രേറ്റ് പ്ലെയർ എന്ന വിവരണം വളരെ അപൂർവമായിട്ടുള്ള കളിക്കാരെ പറ്റി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും അദ്ദേഹം ഒരു ഗ്രേറ്റ് പ്ലെയർ തന്നെയാണ് മിഡ്ഫീൽഡർമാരുടെ കാര്യത്തിൽ ഞാൻ കടുത്ത വിമർശനമാണ് പ്രയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ ജൂഡ് ബെലിങ്ഹാമിനെ ഗ്രേറ്റ് പ്ലെയർ എന്ന ബ്രാക്കറ്റിലാക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരു മടിയും കൂടാതെ പറയുന്നു സിനദിൻ സിതാൻ്റെ ശാരീരിക ഗുണങ്ങളും സാങ്കേതിക കഴിവുകളും അദ്ദേഹത്തിനുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം റെയൽമാഡിൻ്റെ മധ്യനിരയിൽ തിളങ്ങിയ ഏറ്റവും മികച്ച കളിക്കാർ ഒരാളാണ് അദ്ദേഹം എന്നാൽ കാലം തെളിയിക്കട്ടെ ഇനിയും ഒരുപാട് സമയമുണ്ട് അവൻ ആ ഉയരങ്ങളിൽ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പം ഒരു മിഡ്ഫീൽഡർ കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ സൂനസ് അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ജൂഡ് ബെല്ലിങ്ഹാമിനെ പറ്റി അവൻ്റെ ഗെയിമിന് നിരവധി മാനങ്ങളുണ്ട് അവൻ ഒരു ഗ്രൗണ്ട് കവറാണ് അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് ഉണ്ട് അദ്ദേഹം ക്ലവർ ആയിട്ടുള്ള ഫുട്ബോൾ ഒരു ബ്രെയിൻ ഉണ്ട് വർഷങ്ങളുടെ അനുഭവം ഇനിയും ലഭിക്കാനുണ്ട് അദ്ദേഹത്തിന് നല്ല ഫിസിക്ക് ഉണ്ട് മൂന്നോ നാലുകൾ നാലോ ചൂടുകൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് മികച്ച കളിക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ കഴിവുകൾ ഉണ്ടാകാറുള്ളൂ എന്നുള്ള കാര്യം വളരെ ഇംപ്രസീവായിട്ടാണ് നിലവിൽ ജൂഡ് വെലിംഗ് പറ്റി ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണെങ്കിലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം